നമുക്ക് മാറ്റി വെക്കാം. അതിലേക്ക് ഒരു ജാറെടുത്തിട്ട് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക. റൗണ്ട് മുളച്ചുള്ള മുട്ടയാവണം. നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി, നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. പാലും അതുപോലെ തന്നെ റൗണ്ട് മുളച്ചുള്ള പാലായിരിക്കണം. ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഒഴുക്കി സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെറ്റാക്കിയ ചക്കാരമില്ലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് നോൺ സ്റ്റിക്കിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഇറക്കി വെച്ചു കൊടുക്കാം. സൈഡിൽ റിങ് മൂന്നിടത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാരമൽ പുഡിംഗ് ആണ്. അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് കാരമൽ ആദ്യം തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കാരമൽ ചെയ്തെടുത്തില്ലെങ്കിൽ ഒന്ന് കയ്പ്പ് ടേസ്റ്റ് വരും. നമ്മൾ യഥാർത്ഥ കാരമലിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല. ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരിപാടിയായിട്ടുണ്ട്. നമ്മളിത് കാരമല് കുറച്ച് ടൈം കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് നല്ല ലൂസ് പരുവത്തിലാക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് കട്ട് കിട്ടും. അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കുമ്പോൾ നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ കിട്ടും. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ടിന്നിലേക്ക് നമ്മൾ കാരമൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ 40 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് സ്ക്വയർ കൊണ്ട് കുത്തി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ കുക്കായതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ 6 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് 6 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരമൽ പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ